കോട്ടക്കൽ പറപ്പൂർ റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ്. 6 മാസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ലെന്ന് 1-ാം പ്രതിയുടെ വെളിപ്പെടുത്തൽ. നവവാർത്തകളിലേക്ക് സ്വാഗതം. കോട്ടക്കൽ പറപ്പൂർ റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് 6 മാസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ലെന്നും കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടും തന്നെ ഇതുവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തിട്ടില്ലെന്നും ജാമ്യത്തിലിറങ്ങിയ 1-ാം പ്രതി മൂച്ചിക്കാടൻ അബ്ദുൽ ജബ്ബാർ. താൻ മാത്രമല്ല തട്ടിപ്പ് നടത്തിയതെന്നും ജബ്ബാറിന്റെ വെളിപ്പെടുത്തൽ. നവ എക്സ്ക്ലൂസീവ്. പറപ്പൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിൽ താങ്കളൊരു 1-ാം പ്രതിയാണ്, ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി. എന്താണ് ഈ ഇത്രയും വലിയ കഞ്ചൽ കോടികൾ തട്ടിപ്പ് നടത്തി എന്നാണ് താങ്കൾക്ക് നേരെ ഉണ്ടായിരുന്ന ആരോപണം? ഇപ്പോൾ കേസ് നടക്കുകയാണ്, അതിൽ താങ്കളാണ് 1-ാം പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നു. എന്താണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ അന്വേഷണം അതിൻ്റേതായ വഴികളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. അത് നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് പ്രതിപ്പട്ടികയിൽ എൻ്റെ സ്ഥാനം എത്രയായിരിക്കും എന്നുള്ളത് അന്ന് തീരുമാനിക്കപ്പെടുന്നതായിരിക്കും. താങ്കളെ വിശ്വസിച്ചാണ് പലവരും ഗോൾഡ് പണം എന്നിവയൊക്കെ നൽകിയെന്ന് നവാവശ്യ ചാനലിലൂടെ തന്നെ അവിടെയുള്ള സ്ത്രീകളടക്കമുള്ളവർ പരാതി നൽകുകയുണ്ടായി. എന്തായിരുന്നു ഈ ഇത്രയും വലിയൊരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു കൃത്രിമം നടത്താൻ എന്തായിരുന്നു കാരണം? അത് പറപ്പൂർ റൂറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളും കൈകാര്യം ചെയ്തിരുന്നത്. അതുതന്നെയാണല്ലോ അവരും പറയുന്നത്. ആര് ബാങ്കുമായി ബന്ധപ്പെട്ട സെക്രട്ടറി, പ്രസിഡൻ്റ്, ഓഡിറ്റർ എല്ലാം ഞാനായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ആളുകളായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഞാനായിരുന്നു അത് കോർഡിനേറ്റ് ചെയ്തിരുന്നത്. മറ്റുള്ള കാര്യങ്ങളിലൊന്നും അതെങ്ങനെയാണ് എന്തായിരുന്നു എന്നുള്ളത് പോലീസും അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും അന്വേഷിക്കുക തന്നെ വേണം. മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും എന്നെ വിശ്വസിച്ചിട്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു കാരണവശാലും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എന്നെ വിശ്വസിച്ച് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്തു തുടങ്ങുന്നുണ്ട്. അത് ഈ മാസം തൊട്ട് എല്ലാവരും നേരിൽ കണ്ടിട്ട് തന്നെ അവർക്ക് ഉചിതമായിട്ടുള്ള രൂപത്തിൽ പല ഞാൻ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി അത് വിൽപ്പന നടത്തിയിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടാണോ അത് ഞാൻ അവർക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഞാൻ പല ആളുകളെയും ഞാൻ വാട്സപ്പിലായാലും മറ്റുള്ള രൂപത്തിലും കോണ്ടാക്ട് ചെയ്തിരുന്നു. എൻ്റെ പഴയ നമ്പറായ 97 46 29 35 47 എന്ന് പറയുന്ന എൻ്റെ മൊബൈൽ നമ്പർ ആക്റ്റീവാണ്. എന്നെ ആർക്കും ബന്ധപ്പെടാം. അതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് പറപ്പൂർ റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസിൽ ഒരു ഒത്തുതീർപ്പും നടത്താൻ ഞാൻ തയ്യാറല്ല. കാരണം ഈ കേസും ഇതുപോലുള്ള സാമ്പത്തിക കുറ്റകൃത്യം എന്തിനു വേണ്ടിയിട്ട് നടന്നു, എങ്ങനെ നടന്നു, ആർക്കു വേണ്ടിയിട്ട് നടന്നു, ആര് ഏതെല്ലാം വിധത്തിൽ നടന്നു, ഇത് ഇതിൻ്റെ ഈ പണം നഷ്ടപ്പെട്ടിരിക്കുന്ന എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ജനങ്ങളറിയട്ടെ. അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ ഒരു കാരണവശാലും ഒരു കോംപ്രമൈസ് ആവുന്നില്ല. അത് തന്നെയാണ് ആളുകൾക്ക് അറിയേണ്ടത്. എന്താണ് അത് പോലീസാണ് അന്വേഷിക്കേണ്ടത്. ബന്ധപ്പെട്ട താങ്കൾക്ക് നന്നായി എല്ലാ കാര്യങ്ങളും താങ്കളാണ് ഉൾപ്പെടുന്നു, എല്ലാ കാര്യങ്ങളും താങ്കളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു ഭീമമായ തുക എന്ത് ചെയ്യും? അത് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അതിനകത്ത് നിന്ന് എന്തെങ്കിലും എടുത്ത് ഉപയോഗിച്ചു എന്ന് എനിക്ക് നമുക്കൊരു കാര്യമുണ്ടല്ലോ, നമ്മളൊരു ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു എന്നുള്ള ഒരു രൂപമുണ്ടല്ലോ. ഞാനത് ഒരു കാരണവശാലും ഇല്ല. എൻ്റെ വീട് 70 കോട്ടക്കൽ അർബൻ ബാങ്കിൽ 70 ലക്ഷം രൂപയ്ക്ക് ഓടിയെടുത്തിട്ടുണ്ട്. അവിടുന്ന് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് 70 ലക്ഷം രൂപ ഇന്നത് ഓവർ ഡേ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കോട്ടക്കൽ HDFC ബാങ്കിൽ തന്നെ 5 ലക്ഷം രൂപയുടെ
പേഴ്സണൽ ലോൺ ഉണ്ടായിരുന്നു, 5 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ഇതിനപ്പുറത്തുള്ള ഒരു ചിലവ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ. ഞാനുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് വരുമാനങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഈ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, ഏതെല്ലാം വഴികളിലാണ് എത്തപ്പെട്ടിട്ടുള്ളത്, അതിനെക്കുറിച്ച് പോലീസല്ലേ അന്വേഷിക്കേണ്ടേ? ഇത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും, ഞാനൊരു പ്രതിയായിരിക്കുന്ന ഒരാളാണ്, അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ്റെ ഭാഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോപണമായിരിക്കാം. മറ്റുള്ളവർക്കും പങ്കുണ്ടോ അതിൽ? ഒരു എനിക്കൊരു സംശയവുമില്ല. ഈ ഭാഗം ഇത് ഇതേ രൂപത്തിൽ എത്തപ്പെടാനുള്ള സാഹചര്യത്തിൽ മറ്റുള്ള ആളുകൾക്കും ഉണ്ടാവില്ലേ? ഈ പണം എവിടെ എത്തപ്പെട്ടു, എന്തിനു വേണ്ടിയിട്ട്, എങ്ങനെ, ഏത് വിധത്തിൽ എന്നൊക്കെ അന്വേഷിക്കണ്ടേ? വലിയൊരു തിരിമറി എത്ര കാലയളവിലാണ് നടന്നിട്ടുള്ളത്? അവിടെ ഒരു 3 വർഷത്തിൻ്റെ മുകളിലായിട്ട് അവിടെ തിരിമറി ഉണ്ട്. അതിനിടയിൽ അവിടെ ബാങ്കിൽ ഓഡിറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് വ്യാജരേഖകൾ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഈ വ്യാജരേഖകൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരുന്നത്, അതൊക്കെ ഒന്ന് അന്വേഷിക്കണ്ട. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും നടന്നിട്ടില്ല. ഞാൻ ഇതിനകത്ത് നമ്മൾ പ്രതി ചേർക്കപ്പെട്ട് ഞാൻ സറണ്ടർ ചെയ്യാണ് ചെയ്തത്. ഇത് പരാതി കൊടുത്ത് ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് പോലീസ് കേസ് എടുത്തത്. അപ്പോൾ അത് എൻ്റെ മേലെ മാത്രമാക്കി കൊണ്ടുവരുന്നതിന് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതൊരു സത്യം. അതുമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ ഇതിനകത്ത് ജയിലിലങ്ങ് ആയപ്പോൾ ഇവർ ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളും പ്ലേറ്റ് മാറ്റുകയും ഇതെല്ലാം എൻ്റെ പേരിലാക്കി മാറ്റി. ഞാൻ പിന്നെ ജയിലിൽ എത്തി, ഞാൻ പിന്നെ എനിക്കിതിൻ്റെ ഒരു റൂട്ട് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മെല്ലെ നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പിന്നീട് പുറമേ നിന്നാണ് പല കാര്യങ്ങളും ഇത് കോർഡിനേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഭരണസമിതി അംഗങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് സംശയിച്ചാൽ തെറ്റുണ്ടോ? ഞാൻ ഭരണസമിതി എന്ന് പറഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ട് ഇതിൽ നിരപരാധികൾ എന്ന് പറയാൻ സെക്രട്ടറി, ബാങ്കിലെ സെക്രട്ടറി പൂർണ്ണമായിട്ടും ഇതിൽ നിരപരാധിയാണ്. അതേപോലെ തന്നെ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് മാഷ് പൂർണ്ണമായിട്ടും നിരപരാധിയാണ്. അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ഏതെങ്കിലും ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. ഞാൻ എന്നെ സംബന്ധിച്ച് എന്താ പറഞ്ഞാൽ, CPM എന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ബന്ധം, ഇതുമായി ബന്ധപ്പെട്ട പല ബന്ധങ്ങളും CPM എന്ന പാർട്ടിയായിരുന്നു. ഞാൻ എന്നെ സംബന്ധിച്ച് എന്നെ അറിയുന്ന ഇതുണ്ട്. ഞാൻ പാർട്ടിക്കെതിരാണ് എന്ന് ഇത് പറയുന്നില്ല. ഇതിൽ പല ആളുകളും ഇപ്പോഴും ആളുകളുടെ പേര് പറയും എന്ന് പറയുന്നുണ്ട്. ഈ ആളുകളുടെ പേര് പറയാൻ ഇത് കണ്ടുപിടിക്കാമല്ലോ. നമ്മളിപ്പോൾ ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിനെ പിടിച്ചാൽ എങ്ങനെ? അവൻ്റെ കയ്യിൽ മൊബൈൽ ഫോണും ഒന്നുമില്ല. അത് അവിടെ ചെന്ന് തേടി എത്തപ്പെട്ട് പിടിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഓരോ കാര്യങ്ങളും അത് അന്വേഷിച്ച് നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞ് എത്തപ്പെടുന്നതിനേക്കാളും നല്ലത് അത് അതിൻ്റേതായ വഴികളിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതിനാണ് ഒരു അന്വേഷണത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന റൂട്ടുകളിൽ മാത്രം പോവുക എന്നുള്ളതല്ലോ. ഇതൊരു ക്രിമിനൽ കേസല്ലേ ഇതുമായി നടന്നിട്ടുള്ളത്. ഈ ഒരു കേസ് ഉണ്ടായപ്പോൾ താങ്കളൊരു പ്രാദേശിക ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ CPM പാർട്ടിക്ക് ഇങ്ങനെ ഇതിലൊരു പങ്കില്ല, താൻ മാത്രമാണ് ഇതിനെല്ലാം കാരണം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ആദ്യം പുറത്തു വന്നിരുന്നു. അതിൻ്റെ സാഹചര്യം കൂടി എന്താ? അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന ടൈമിൽ സമയത്ത് എൻ്റെ ചുറ്റുഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. ആ ഇൻ്റർവ്യൂ കൊടുത്തത് എന്ന് വെച്ചാൽ ആ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എനിക്ക് നേരെ FIR ഇട്ടത് എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു വാസ്തവം. ഞാനത് എൻ്റെ ഒരു കുറ്റസമ്മത മൊഴിയായിട്ട് ആണ് അത് ആ FIR ഇട്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ അത് എങ്ങനെയായിരുന്നു. ഒതുക്കലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് വാസ്തവം. അതിനെന്താ ഒരു സംശയം? ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു പ്രേരണ കൊണ്ടാണോ ആ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നത് താങ്കൾ പ്രതിയായത്? തീർച്ചയായിട്ടും. ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സറണ്ടർ ആവുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് അതിൻ്റെ കേസ് അത് കുറച്ച് കഴിയുമ്പോൾ അത് ആളുകൾ അത് അങ്ങനെ വിട്ടുപോകും. അത് ആൾക്കാർക്ക് ഇപ്പോൾ പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് അങ്ങനെ ആ വഴിക്ക് പോകും. നമ്മൾ നമ്മളുടേതായ വഴികളിൽ അങ്ങനെ പോവുക. ഇപ്പോൾ തൽക്കാലം ഒരു 15-20 ദിവസം ജയിലിൽ പോകും. ആ ഒരു ഒത്തുതീർപ്പിൻ്റെ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തത് താങ്കളല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? എന്നെ വിളിച്ചു ബാങ്കിന്, ബാങ്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാനുള്ളതായിരുന്നു. അപ്പം ഞാൻ
ഞാനെന്തായാലും അത് അങ്ങനെയുണ്ട് ഏറ്റെടുത്തുകാണ്ട് അങ്ങ് പറയാം. ഇനി അതാണ് ഒരു തുടക്കം എന്നുള്ള തന്നെയാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ട് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ മൂപ്പർ എന്നോട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇൻ്റർവ്യൂ തരാൻ തയ്യാറാണ്. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു, പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ രണ്ടാമതൊരു ഇൻ്റർവ്യൂ കൊടുത്തു. രണ്ടുപേരും ഏകദേശം ഒരേപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു തീർച്ചയായിട്ടും അതിനെന്തോ ഒരു സംശയമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അത് മാത്രമാണ് നമ്മുടെ അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട് അത് മാത്രമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും പ്രയാസമല്ലേ. ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ എന്താ പറയുക, അത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ തിരിഞ്ഞു കുത്തുന്നു എന്ന ഒരു തോന്നലുണ്ടോ? തിരിഞ്ഞു കുത്തുന്നു എന്നുള്ളതല്ല, എല്ലാവരും അവരുടെ തടി കഴിച്ചിലാക്കുന്നു, അത്ര അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഇത്രയും വലിയൊരു ഗോൾഡ് തിരിമറി എന്ന് പറയുമ്പോൾ മറ്റു പല ബാങ്കുകളിലുമാണ് ഗോൾഡുകൾ ഉണ്ട്, അത് റിക്കവറി ചെയ്ത് എടുത്തിട്ടുണ്ട് പോലീസ്. ആ അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പൈസ ഇല്ല. ഒന്നാമത് ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു അവസാന ടൈമുകളിലെത്തിയപ്പോൾ ബാങ്ക് ആകെ താളം തെറ്റി. എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായിട്ടും ആകെ പ്രശ്നത്തിലായി ഇതുമായി ബന്ധപ്പെട്ട്. ഇത് സാഹചര്യം മറികടക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യൽ ഞാനാണ്, അത് സോഫ്റ്റ്വെയർ കൃത്രിമം മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് ആ ഒരു രൂപത്തിൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ തന്നെയാണ്. അത് എനിക്കത് നിഷേധിക്കേണ്ട കാര്യമില്ല. സാഹചര്യങ്ങൾ മറികടക്കാൻ ഞാൻ സാഹചര്യങ്ങൾ എത്തപ്പെട്ടതിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ സാഹചര്യം മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രസിഡൻ്റായാലും സെക്രട്ടറി ആയാലും അവരത് അവരുടെ ഭാഗത്തു നിന്ന് അത് മറച്ചു വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾ ഞാൻ തന്നെ ആയിരുന്നു. പക്ഷേ ആ ഒരു പണം ആളുകൾ എന്നെ വിളിക്കും ഒരു സ്വർണം വെച്ച് പൈസ എടുക്കാണ്ട്. അപ്പോൾ എനിക്കത് കൊടുക്കണം, ബാങ്കിൽ പൈസ ഇല്ലാന്നോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ എൻട്രിട്ട് ഈ ഗോൾഡ് നേരെ എവിടെയാണോ, മാബനിലാണോ മുത്തൂറ്റിലാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബാങ്കുകളിൽ ഇത് എത്തിച്ച് അവിടെ നിന്ന് പണം കൊണ്ടുവന്നുകൊണ്ട് അത് അങ്ങനെ ആയിരുന്നു ചെയ്യൽ. പല ആളുകളും എൻ്റെ കയ്യിൽ വ്യക്തിപരമായിട്ട് തരാറാണ്. അതുവരെ ഈ പ്രശ്നം പുറത്തു വിടുന്നവരെ ഇതിനെക്കുറിച്ച് ആർക്കൊരു പരാതി ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പണം കൃത്യമായിട്ട് കൊടുക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിത് ടാലി ചെയ്ത് പോകണം, ഒരു പരിധിവരെ ടാലി ചെയ്ത് പോകണം. അല്ലാണ്ട് അവിടുന്ന് പണം ഒന്നായിട്ട് എടുത്ത് അല്ലെങ്കിൽ ഗോൾഡ് ഒന്നായിട്ട് എടുത്ത് മറ്റൊടുത്ത് കൊണ്ടുവച്ചതല്ല. നമ്മളിവിടെ എൻട്രി ഇട്ട് ഇവിടെ ബാങ്കിൽ പണം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്കിത് ആളുകൾ ഇങ്ങനെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഗോൾഡ് വെക്കാനാണെങ്കിലും നിക്ഷേപമാണെങ്കിലും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പുറത്ത് അത് ഈ കാര്യം ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അവർ ശ്രമിക്കുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ഒറ്റയ്ക്ക് ഇത് ശ്രമിക്കുന്നതിന് വലിയൊരു ബുദ്ധിമുട്ട് വന്നിരുന്നു. ഒന്നാമത് മാനസികമായിട്ട് എനിക്ക് വലിയൊരു പ്രയാസം വന്നിരുന്നു. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഒരു പരമാവധി ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സറണ്ടർ ചെയ്തത്. ഇതൊരു റിലാക്സ് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരു തിരുമറിയാകും അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അതിൽ നിന്ന് പ്രതിവിധി നേടാൻ വേണ്ടിയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിയതെന്ന്. ഇത്തരം ഈ സമയത്തും താങ്കൾ മറ്റു പാർട്ടിക്കാരെയോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ കൂടെ കൂട്ട അല്ലെങ്കിൽ ഈ ഒരു പാപഭാരം ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണോ ഒരു തിരുമറി അല്ലെങ്കിൽ ഒരു മലക്കം മറിച്ചിൽ ഇപ്പോൾ നടക്കുന്നത്? ഞാൻ മലക്കം മറിഞ്ഞു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഞാൻ എന്ത് മലക്കാണ് മറിഞ്ഞു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ബാങ്കുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളിലേക്കും താൽക്കാലികമായി അത് പുറത്ത് പറയേണ്ടി വന്നു. അതായത് അത് താൽക്കാലിക രക്ഷയ്ക്ക് ആ നേരത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ എന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ചിലവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ഈ സഹായിച്ചവർക്കെതിരാണോ താങ്കൾ? അല്ല, ഞാൻ ഒരു കാരണവശാലും ഇത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കോടതി വിധി പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇത്. നാളെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തും, ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തൊക്കെ ഈ സംഭവം എത്തുമല്ലോ. അപ്പോൾ അത് ആ വഴികളിൽ ഇത് അന്വേഷണം എത്തപ്പെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഒതുക്ക് നടക്കുന്നുണ്ടോ? ഉണ്ടാവാം, അത് ഉറപ്പല്ലേ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഒതുക്കപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. വേങ്ങര പോലീസ് എന്നുള്ള ലെവലിൽ എനിക്ക് പരാതിയൊന്നുമില്ല. അവരെ സംബന്ധിച്ച് നല്ല ഈ കാര്യങ്ങളിൽ ഇതുണ്ട്. പക്ഷേ അവർക്ക് സാഹചര്യം മറികടക്കാൻ അവർക്കൊരു പരിമിതി ഉണ്ടാവാം. പോലീസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ജിഷാവധക്കേസിൽ അത് കണ്ടുപിടിച്ചതും കേരള പോലീസാണ്. ഇതേപോലെ നമ്മളിപ്പോൾ ഒരു ഭാഗം ആണ്, നമ്മൾ പോലീസിൻ്റെ ഭാഗം കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗം കുറ്റപ്പെടുത്താനോ ഞാൻ തയ്യാറല്ല. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ഇത് ഒതുക്കപ്പെടുന്നു, അത് ഏത് ഭാഗത്തു നിന്നായിരിക്കും എന്നുള്ളത് സാമാന്യ യുക്തിയിൽ എല്ലാവർക്കും അന്വേഷിച്ചു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ
പലവരും പല കണക്കുകളാണ് പുറത്തു വരുന്നത്. കാരണം വെച്ചാൽ 2 കോടിയുണ്ട്, 50 കോടിയുണ്ട്, 100 കോടിയുണ്ട് നഷ്ടം. ശരിക്കും താങ്കളായിരുന്നു ആ ബാങ്കിന്റെ എല്ലാം എല്ലാം എന്ന് താങ്കൾ തന്നെ പറഞ്ഞപ്പോൾ ഏകദേശം എത്ര കോടി രൂപ? ഞാന് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് എൻ്റെ പഴയ നമ്പറും വാട്സപ്പും ഒക്കെ ആക്റ്റീവാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവരുടെ പരാതികൾ പരമാവധി പരിഹരിക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് വന്നത് ഒരു 10-30 ആളുകൾ മാത്രമാണ്. അത് തന്നെ അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് പൈസ കിട്ടുന്നില്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. എന്നെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ അറിയും. ഇതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും വ്യാജാണ്. കാരണം സ്വർണം പലരും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വീട്ടിലത്തെ സ്വർണം കൊണ്ടുപോയിട്ട് വിൽക്കേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ഭാര്യയുടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലെടുക്കാമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പറപ്പൊരു ബാങ്കിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ പൈസ കൊടുക്കാനുള്ള ആൾ ഞാൻ ബാങ്കിൽ ജബ്ബാറിൻ്റെ അടുത്ത് കൊടുത്തിരുന്നു, അത് പിന്നെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സാഹചര്യം ഒരു വിദഗ്ധായിക്കാണ്ട് മുതലാക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം ഇന്നലെ അവിടെ ഇന്നലെ ബാങ്കിൽ നിന്ന് അവിടുന്ന് സെക്രട്ടറി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അവിടുന്ന് അവർ 3 കാര്യം എന്നോട് പറഞ്ഞു. 3 കാര്യം വ്യാജ, 3 കാര്യം എനിക്ക് ഉറപ്പാണ്. ഒരു പുള്ളിക്കാരൻ്റെ സ്വർണം ഞാൻ 2016 അവിടുന്ന് ലേലം ചെയ്തത് അയാളുടെ അറിവോട് കൂടി, അയാളുടെ ഉത്തരവാദിത്വത്തിൽ ആ ഗോൾഡ് എടുത്ത് കൃത്യമായിട്ട് വിറ്റ് ആ പൈസ അവിടെ അടച്ച് കൈകാര്യം ചെയ്ത അതായിരുന്നു. അങ്ങനെ മൂപ്പരുടെ ഭാര്യ എന്നോട് വന്നു കണ്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ചേട്ടൻ്റെ പേരിലൊരു ഗോൾഡ് ഉണ്ടായിരുന്നല്ലോ, അത് എന്ത് അത് അതിൻ്റെ പൈസയൊക്കെ എത്രയായി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇവിടുന്ന് 2 കൊല്ലം മുമ്പ് തന്നെ പോയിക്കുന്നല്ലോ, അത് മൂപ്പർക്ക് അറിയാമല്ലോ പറഞ്ഞു. അങ്ങനെ മൂപ്പർ എന്നോട് വന്നു കണ്ട് പറഞ്ഞു എന്താണ് അത് ഈ ഒരു സംഭവം, അത് ഭാര്യനോട് പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു കുടുംബ പ്രശ്നമായി മാറിയില്ല, അത് എന്താ ചെയ്യുക ചോദിച്ചു, എന്തെങ്കിലും ഒരു സാധനം കാട്ടി കൊടുക്കാൻ എന്തൊക്കെ ഉണ്ടാകും ഇവിടെ ഉണ്ടെന്നോ എന്തേ പറഞ്ഞു, അതേപോലുള്ള സാധനം ഞാൻ വാങ്ങിക്കൊടുത്തോളാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാനത് മറികടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോളാം, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, ഭാര്യനോട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നപ്പോൾ പറഞ്ഞു ആ കാര്യം, അത് ഇവിടെ ഇവിടെയൊക്കെ വേറെ ഏതൊക്കെ പേരിലുണ്ട് അതന്ന്. അങ്ങനെ ഒരു ആ ഒരു പുള്ളിക്കാരത്തിനാണ്ട് സമാധാനമാക്കി വിട്ടു. പക്ഷേ ഈ പ്രശ്നം നടന്നപ്പോൾ ബാങ്കിൽ വന്ന് ഏറ്റവും വലിയ കച്ചറ ഉണ്ടാക്കിയത് മൂപ്പരാ. ഈ കാര്യത്തിന് പറഞ്ഞിട്ട് ഈ എൻ്റെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞാണ്ട് എത്ര കോടിയുടെ തിരിമറി നടന്നിട്ടുണ്ടാവും. അല്ല അങ്ങനല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗോൾഡ് നഷ്ടപ്പെട്ടു. ഗോൾഡ് നഷ്ടപ്പെട്ടപ്പോൾ ഇത് അവർക്ക് ഇനിയിപ്പോൾ അത് കോടതിയാണ് തീരുമാനമാക്കൽ, കോടതി തിരികെ കിട്ടുന്ന അപ്പോൾ ആ ഒരു കണക്കുണ്ടല്ലോ. ഇതുമായി ബന്ധം താങ്കൾ പറഞ്ഞു ബാങ്കിലേക്ക് പണം തൽക്കാലം മറയ്ക്കാൻ വേണ്ടി മറ്റ് സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി പണയം വെച്ചു, അത് എത്ര രൂപയുടെ ഏകദേശം വെച്ചിട്ടുണ്ടോ? അത് ഒരു അങ്ങനെ ഒരു 1 കോടി രൂപയുടെ അത് താൽക്കാലികമായി വെച്ചു എന്നല്ല. ഇപ്പോൾ റിക്കവറി ചെയ്ത കുറേ ഗോൾഡ് എൻ്റെ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടതിനേക്കാളും കൂടുതലാണ് റിക്കവറി ചെയ്തേക്കുന്നത്. ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട ഗോൾഡും ഈ റിക്കവറി ചെയ്ത ഗോൾഡും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗോൾഡ് ബാങ്കിൽ എൻട്രി ഇടാണ്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. അത് നേരെ അവിടെ നിന്ന് കൊണ്ടുവരും, അവിടെ നിന്ന് പൈസ എടുത്ത് കഴിഞ്ഞാൽ പാർട്ടിക്ക് കൊടുക്കും. നമ്മളെ സംബന്ധിച്ച് ചന്തയല്ല അത്, ഞാനല്ല ചിന്തിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് എൻ്റെ പരിമിതി ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് നമ്മളിതിനകത്ത് പെട്ടുപോയല്ലോ. അപ്പം നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, സാഹചര്യം മറികടക്കാൻ വേണ്ടി ചെയ്യപ്പെട്ടു ഇത്. ഞാൻ പ്രസിഡന്റ് സാഹചര്യം മറികടക്കാൻ വേണ്ടിയായിരുന്നു താങ്കൾ ആദ്യമായി ഒരു പ്രാദേശിക ചാനലിൽ ഒരു ഇന്റർവ്യൂ നൽകിയത്. അത് കഴിഞ്ഞ് ഇപ്പോ ഈ പറയുന്നതും ഒരു സാഹചര്യം മറികടക്കാനാണോ എന്നാണ് എന്റെ ചോദ്യം. അത് ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് ആ ഇന്റർവ്യൂ കേൾക്കുന്ന ആൾക്കും ഈ ഇന്റർവ്യൂ കേൾക്കുന്ന ആൾക്കും അത് മനസ്സിലാവും. ആ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എല്ലായിടത്തും ഒറ്റ ഒതുക്കലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒരു ഒതുക്കലുണ്ട്. അതൊക്കെ ഓഹരി വിപണിയിൽ നഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ആവുകയാണ്. അത് ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ ലയബിലിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു, എൻ്റെ മറ്റുള്ള കുറേ ബിസിനസ്സുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേക്കുന്ന അത് അന്വേഷിച്ച് പോകണ്ടേ? അതുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് ഈ രൂപത്തിലാണ് എന്നുള്ള രൂപത്തിലൊരു ഒരു തീർപ്പ് വരണ്ടേ? ഇത് തീർപ്പാവുന്നില്ല. ഒതുക്കുന്നത് പാർട്ടി ലെവലിലാണ്. അപ്പോൾ CPM അതിനെന്തൊരു സംശയമുള്ളത്? ഞാൻ CPM ആയിട്ടായിരുന്നു ബന്ധം ഉണ്ടായിരുന്നത്. എല്ലാ രൂപത്തിലും എന്നെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം നമ്മൾ ഇതായിരുന്നു. ഞാനവിടെ DYFI ഭാരവാഹിയായിരുന്നു പിടിക്കപ്പെടുന്നതെന്ന്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പാർട്ടി
ഓ, അത് ഞാൻ അത് അങ്ങനെ തന്നെയല്ലേ മാറ, സ്ഥാനം അതൊന്നും അല്ലല്ലോ. ഇനി അല്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഇനി അതില്ലല്ലോ, അതിനെ കുറിച്ച് ഇനി എന്ത് ചിന്തയാണുള്ളത്? അതൊക്കെ എന്നെ മാറിപ്പോയി എന്നെ പുറത്താക്കി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അനുഭാവം ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. എനിക്ക് ഒന്നിനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല രാഷ്ട്രീയപരമായിട്ട്. എന്നെ സംബന്ധിച്ച് ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നഷ്ടം വന്നിട്ടുള്ളത് അത് തിരികെ എത്തിച്ചു കൊടുക്കാം എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ ഈ മാസം എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ, എനിക്ക് എന്തൊക്കെയുണ്ടോ, എൻ്റെ എന്തൊക്കെ ഭാഗങ്ങളുണ്ടോ, എൻ്റെ വീടോ എന്താച്ചാലും അത് കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് ആളുകൾക്ക് പരമാവധി, എന്നിട്ട് പല ആളുകളും ബന്ധപ്പെടുന്നുണ്ട്, അവർക്കൊക്കെ അവരുടെ രീതിക്കനുസരിച്ച്, മറ്റ് പാവപ്പെട്ടവരാണെങ്കിൽ അവരുടെ അനുസരിച്ച്. പിന്നെ കുറേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ വ്യാജമായിരുന്നു. ഞാൻ എന്നെ ഞാൻ എൻ്റെ എൻ്റെ നമ്പർ ഇത്രയും കാലമായിട്ട് ഒന്നര മാസമായിട്ട് ആക്റ്റീവാണ്. ഒന്നര മാസത്തായിട്ട് എൻ്റെ പഴയ നമ്പർ 97 46 29 35 45 ആ നമ്പർ ആക്റ്റീവാണ്. നഷ്ടപ്പെട്ട ആർക്ക് വേണമെങ്കിലും എന്നെ ബന്ധപ്പെടാം, എന്നെ ബന്ധപ്പെടാം. തീർച്ചയായും പരിഹാരം ചെയ്തിരിക്കും. ഞാനതല്ല പറഞ്ഞത്, ഏതൊരാളും അങ്ങനെ ഒരു ഒരു പരാതി ഉണ്ട്, അയാൾക്ക് ഇന്ന നഷ്ടം വന്നു, ഇനി അയാൾക്ക് ഏതെങ്കിലും വിധത്തിൽ ചില ഗോൾഡുകളൊക്കെ കൊടുത്ത് അത് അവരതിന് പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിന് തത്തുല്യമായിട്ടുള്ള തുക നമുക്ക് കൊണ്ടേ കൊടുക്കാം. അതുമായി ബന്ധപ്പെട്ട് നമ്മളത് എവിടെ നിന്ന് വെച്ചാലും അത് റെഡിയാക്കിയിട്ട് നമുക്കത് കൊണ്ടേ കൊടുക്കാം. പക്ഷേ അത് നമുക്ക് ജെനുവാണ്, അത് നമ്മളെ ബോധ്യമാണ് എന്നുള്ളത് എനിക്കറിയാം. ഓരോ ആളുകളും എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്നെക്കുറിച്ച് എനിക്ക് ഒരു ധാരണ ഉണ്ട്. അതും വെച്ചിട്ട് ബാങ്കിലത്തെ സ്റ്റേറ്റ്മെൻറ്റുമായി ഞാൻ അതിൻ്റെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് ബാങ്കിനായിട്ട് ഞാൻ ഒരു സഹകരണമില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ബാങ്കുമായി ബന്ധപ്പെട്ട കേസ് അത് ആ വഴിക്ക് നടക്കട്ടെ. അതിൽ ഞാൻ ഈ കാര്യം ഞാൻ ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. താങ്കൾ ഇത്രയും നേരം വിരൽ ചൂണ്ടിയിരുന്നത് CPM പാർട്ടിയെ തന്നെയാണ്, പ്രത്യേകിച്ചും ഭരണം സമിതി CPM ആയതുകൊണ്ട്. എന്നാൽ ഇപ്പോൾ താങ്കളെ സംരക്ഷിച്ചു പോരുന്നത് SDPI എന്ന പാർട്ടിയാണെന്ന ഒരു ആരോപണവും കൂടി നിലവിൽ സോഷ്യൽ മീഡിയകളിലും മറ്റും വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ സാഹചര്യം? SDPI എനിക്ക് പ്രത്യേകിച്ചൊരു ബന്ധമില്ല. SDPI ഞാൻ ഏറ്റവും എതിർത്ത ഒരു പാർട്ടിയായിരുന്നു SDPI. അല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് നമ്മൾ എൻ്റെ സോഷ്യൽ മീഡിയ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും താങ്കൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞ കാര്യം വെക്കും. നമ്മൾ അത് ഏറ്റവും എതിർത്തിരുന്ന ഒരു പാർട്ടി SDPI ആയിരുന്നു. അങ്ങനെ ഞാൻ ജയിലിൽ കയറിയപ്പോൾ, ജയിലിൽ ഭയങ്കര സ്റ്റേഷൻ തൊട്ട് അവിടെ നിന്ന് കസ്റ്റഡി തൊട്ട് ഇവരെൻ്റെ കൂടെ ഉണ്ട്, ആര് SDPI-ക്കാർ. അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു SDPI-ക്കാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും, പിന്നെ ഞാൻ കോഴിക്കോട് അല്ല മഞ്ചേരി സബ് ജയിലിക്കായപ്പോഴും പിന്നെ കോഴിക്കോട് ജില്ലാ ജയിലിക്ക് മാറ്റിയപ്പോഴും ഇവരെൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ അവരെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓരോ ആളുകളെയും അന്നോട്ട് SDPI എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു പറ്റ ഒരു ആ ഒരു ലെവലിലായിരുന്നു അത് കണ്ടിരുന്നത്. പക്ഷേ അവരായിട്ട് അടുത്ത ഇടപഴകിയപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതായപ്പോൾ, നമ്മൾ മനുഷ്യരപ്പോഴാണല്ലോ ഓരോ കാര്യത്തിലും മനസ്സിലാവുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ആളുകൾ അവരായിരുന്നു. അത് വ്യക്തിപരമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ എന്നെ സഹായിച്ചിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊരു വക്കീലിനെ പോലും ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ജയിലിനകത്ത് പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ എന്നെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു ഗംഗാരം വക്കീലിനെ കണ്ടുകാണ്ടാണ് എൻ്റെ കേസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് ചെയ്തത്. പിന്നീട് എനിക്ക് SDPI ബന്ധപ്പെട്ട ആളുകൾ, എൻ്റെ വക്കീൽ സാദിഖ് വക്കീലാണ്, SDPI ജില്ലാ ഭാരവാഹിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സഹായം കിട്ടിയെന്നല്ലാണ്ട് SDPI പാർട്ടി എന്നുള്ള ലെവലിൽ എനിക്ക് വേറെ എന്തെങ്കിലും വേറൊരു സഹായം ഒന്നും ചെയ്തിട്ടില്ല. ഒരു സഹായം അതുമായി അത് ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചൂടെ. CPM അല്ലേ ആഭ്യന്തരവകുപ്പ് ഭരിക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം അതൊരു തെറ്റായ ധാരണയും കൂടിയാണ്. ഞാൻ SDPI-ക്കാർ അവിടുന്ന് അത് മനസ്സിലാക്കിയ കാര്യത്തിൽ നമുക്കത് SDPI-ന് രാഷ്ട്രീയപരമായിട്ട് നമ്മളെന്തെങ്കിലും വെള്ളപൂശില്ല. നമ്മൾ അവർ ആ ഇതായിട്ട്
അവരൊക്കെ വളരെ പാവപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ച് അവരവരുടെ പാർട്ടിയായിട്ട് ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളു. അവർക്ക് ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും സ്വത്ത് വേറെ ഏതെങ്കിലും വിധത്തിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്നും എനിക്ക്. മുസ്ലിം ലീഗിന്റെ സഹായം ഞാൻ ജയിലിൽ നിന്ന് കിട്ടിയതും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. എസ് ടി പി ഐയുമായി ബന്ധപ്പെട്ട് പറയുന്നത് മുസ്ലിം നാട്ടിലുള്ള മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും എൻ്റെ കുടുംബപരമായിട്ട് അവർ ഏറ്റവും കൂടുതൽ ആളുകൾ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയിട്ടായിരുന്നു. അവർ എൻ്റെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട് നടന്നതിന് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് കാര്യത്തിൽ അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനും അവരോടും എനിക്ക് കൃത്യമായിട്ടുള്ള നന്ദിയുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവസാനം പെട്ടപ്പോൾ എല്ലാ കാരണത്തിലും തഴഞ്ഞ കൂടെ നിന്നിരുന്ന പാർട്ടിയായ സി പി എം ആണ് തഴഞ്ഞത്. അല്ല, അവരെ സംബന്ധിച്ച് അതല്ലാണ്ട് അവർക്കും നിവൃത്തിയില്ലല്ലോ. അവരെ സംബന്ധിച്ച് ഒന്ന് അവരുടെ തടി കഴിച്ചിലാക്കണം, പിന്നെ അത് പൂർണ്ണമായിട്ടും ഇത് എൻ്റെ മേലെ ചാർത്തിയിട്ട് ഇത് ആ ഒരു ട്രാക്കിലോട്ട് ഇത് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രമുഖ വ്യക്തി എന്ന് ഞാൻ പറയുന്നില്ല, പ്രമുഖർ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പഞ്ചായത്തിനകത്തും പുറത്തും ഉള്ളവരുണ്ടോ? ഉണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഫുൾ സ്റ്റോപ്പ് ആണ്. അല്ല, ഫുൾ സ്റ്റോപ്പ് ആണ് എന്ന് ഞാൻ പറയാ ഒരു സംശയം ഉണ്ടാവാം, ഇല്ല എങ്ങാവാം, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ നമ്മൾ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും പൈസ, ഇപ്പം ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഇതിൽ ജെന്യു ആയിട്ടുള്ള ആരോപണങ്ങൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ. അതിനല്ലേ ഇവിടെ പോലീസും നിയമ സംവിധാനവും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒരുപാട് ഈ വിഷയങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നാണോ? തീർച്ചയായിട്ടും അത് അന്വേഷിക്കാൻ അവർക്ക് പരിമിതികളുണ്ട്. ഞാനതാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും പറപ്പൂരിലെ ഒരു സി പി എം അല്ല പഞ്ചായത്ത് ഭരിക്കുന്നത്, മറ്റ് ഘടക കക്ഷികൾ അല്ലെങ്കിൽ വേറെയുള്ള പാർട്ടികളും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹികൾ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഡി വൈ എഫ് ആവാം സി പി എം ആവാം ഇവരെ ജില്ലാ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജില്ലാ സ്ഥാനങ്ങൾ വഹിക്കുന്ന അല്ലെങ്കിൽ മണ്ഡലം സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ ഇതിൽ ഉൾപ്പെടുമോ എന്നാണ് ചോദ്യം. അത് അവരുടെ സ്ഥാനം ഇപ്പൊ എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വരും. അത്ര എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചത് ജില്ല അല്ലെങ്കിൽ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഡി വൈ എഫ് ആവാം സി പി എം ആവാം ആ ഈ ഇവരിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമോ ഈ അവസാനം താങ്കൾ പറയുന്ന കേസിൽ? അത് എന്താന്ന് പറഞ്ഞാല് അത് അന്വേഷിച്ചു പോകണം. ഞാനത് എനിക്ക് പറയുന്ന ഞാൻ സോഷ്യൽ മീഡിയയിലും താങ്കളുടെ ഓഡിയോ വന്ന അടിസ്ഥാനത്തിലാണ് പറയുന്നത് സോഷ്യൽ മീഡിയ. അല്ല, ഞാൻ അതിൻ്റെ പറയാൻ കാരണം എന്ന് വെച്ചാല് ഇത് അതിൻ്റെതായ ലെവല് അതിൻ്റെതായ ഒരു തലത്തിൽ ഇത് അന്വേഷണം എത്തപ്പെടണം. എങ്കിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ് പൂർണ്ണമായിട്ട് നടന്നിട്ടുള്ളത് എന്നുള്ളത് പുറത്തു വരുള്ളൂ ഓരോ കാര്യങ്ങളും. കാരണം താങ്കൾ തന്നെയാണ് പറഞ്ഞത് താങ്കളുടെ സ്ഥാപനത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ഈ ബാങ്കിലെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ താങ്കളാണ് ചെയ്തിരുന്നത്, അപ്പൊ താങ്കൾ അറിയാതെ ഒന്നും നടക്കില്ല. അത് ശരിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഞാൻ കൈപ്പറ്റിയിട്ടില്ല. ഒന്ന് രണ്ടാമത് ഞാൻ വലിയൊരു കടക്കാരനാണ്. പിന്നെ മൂന്നാമത് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വരുമാനങ്ങളുണ്ട്. ഇവർ പറയുന്നത് ഞാനിത് ദൂരത്തടിച്ചു വന്ന ഞാൻ എന്ത് ദൂരത്താണ് അടിച്ചത് എന്നതിനെ കുറിച്ചും കൂടി അവരോട് ചോദിച്ചു. അല്ല, ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൂരത്തടിച്ചു. നമ്മൾ ദൂരത്തടിക്കാറുണ്ട് എന്താണ്, ഒന്നില്ല പെണ്ണ് വിഷയം വേണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് അങ്ങനെ ഒരു നടന്നൊരു ആ രീതിയിൽ ഞാൻ നടന്നിരുന്നോ? പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു കോടികൾ ചെലവാക്കാറുള്ള നടക്കുന്ന കാര്യമല്ല. അത് പല കൈകൾ കൂടി ആയിരിക്കൂല പോയിട്ടുണ്ടാവുക. ആ കൈകൾ കണ്ടെത്തണ്ട. ആളുകളുടെ പേരല്ല ഞാൻ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് അത് ജില്ല മണ്ഡലം ഭാരവാഹികൾ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന്. അത് ഞാൻ പറയുന്നത് എന്ന് വെച്ചാല് അത് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് പൂർണ്ണമായിട്ടും നിരപരാധികളാവുന്ന ആളുകളെ ഞാൻ പറഞ്ഞു. ബാങ്കിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറിയും പ്രസിഡൻറ്റും, സെക്രട്ടറി ആയിട്ടുള്ള പ്രസന്നകുമാരി എന്ന് പറയുന്നതും പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് മാഷും ഇതിനകത്ത് പൂർണ്ണമായിട്ടും നിരപരാധിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം പോലും ഈ വിഷയം അറിഞ്ഞിട്ടില്ലേ? ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഈ സംഭവം അറിയുന്ന അതുവരെ മൂപ്പർ ഇതിനെക്കുറിച്ച് ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. കാരണം അവർ രണ്ടുപേരെയാണ് അതിനകത്തുനിന്ന് ഇതാക്കാൻ വ്യാജരേഖ എന്ന് പറഞ്ഞല്ലോ. വ്യാജരേഖ അവർ
അത് കാണാതിരിക്കാനുള്ള വ്യാജരേഖ അവിടെ ഉള്ളൂ. അല്ലാണ്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഈ വ്യാജരേഖ കാണിച്ചിട്ടൊന്നും ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന ആളുകൾ മുന്നിൽ അത് ഡിപ്പാർട്ട്മെന്റ് ആണ് മറുപടി പറയേണ്ടത്. അത് ഞാനല്ലല്ലോ, ഞാൻ ചെയ്ത അതിനെ കുറിച്ച് അത് അന്വേഷിച്ച് പോവട്ടെ. ഞാനത് പറയുന്ന ആ കാര്യം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് അന്വേഷിക്കട്ടെ. അത് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്നുണ്ടാവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് വ്യക്തികളെ ഇതിനകത്തുനിന്ന് സംരക്ഷിച്ച് നിർത്തണം ഇവർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്നത് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തത്. കാരണം സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും എനിക്ക് സംരക്ഷിക്കണം. കാരണം അവരിതൊന്നും അറിയാണ്ട് നമ്മളെ ഭാഗത്തിൽ നമ്മൾ എല്ലാ പാവഭാരങ്ങളും അവരുടെ തലയിൽ എത്തപ്പെടുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തത് പൂർണ്ണമായിട്ട്. മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉണ്ടാവും? ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ അന്വേഷിച്ചു പോവട്ടെ. അത് അന്വേഷിക്കുന്ന തല അന്വേഷണം നടന്നില്ലെങ്കിൽ ജനങ്ങൾക്കറിയണ്ടേ? ജനങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു ആ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ തീർക്കാൻ ഞാൻ തയ്യാറാണ്. അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വിറ്റിട്ട് ഞാനിത് തീർക്കാൻ തയ്യാറാണ്. കേസ് ഞാൻ ഒത്തുതീർപ്പാക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്വേഷിക്കണം അതിൻ്റെ വഴികളിലും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭാവിയിൽ പുറത്തു വന്നോളുമല്ലോ, ഓരോ കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വന്നോളും. ബന്ധപ്പെട്ടിട്ട് എവിടെ ഏതെങ്കിലും തലങ്ങളിൽ നല്ല പ്രഷറോ കാര്യങ്ങളോ ഉണ്ടാവാം. അത് അത്ര ഉണ്ട്, അതിനെന്താ സംശയമുള്ളത്? അല്ലെങ്കിൽ ഇങ്ങനെ നടന്നാൽ മതിയോ? ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനിപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരുന്നു. ഞാനിത് ഇത് അന്വേഷണം ഒരു കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസായിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. ഉറപ്പാണ്, അതിനൊരു സംശയവുമില്ല. ഞാനതല്ല പറഞ്ഞത്, പോലീസിനെ ഞാൻ കുറ്റപ്പെടുത്തൂല, ഒരിക്കലും പറയൂല. കാരണം പറഞ്ഞിട്ടും ആ കേസുമായി മുന്നോട്ട് പോവാൻ ഇത് അന്വേഷിക്കുന്നവർ അല്ലെങ്കിൽ പോലീസ് എന്നു പറയാം, അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ തയ്യാറ. അതല്ല, നമ്മളൊരു കാര്യം ഒരു കാര്യത്തിനെ സംബന്ധിച്ച് അതിൻ്റെതായ രൂപങ്ങൾ ഒരു ഭരണതലത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ നടക്കണമല്ലോ. അന്വേഷണം അത് അങ്ങനെ പോട്ടെ ഇങ്ങനെ പോകട്ടെ എന്നുള്ള ഒരു രീതി ഓരോ കാര്യങ്ങളും. ഈ കാര്യങ്ങൾ പോലീസ് ആദ്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞിരുന്നു. വേങ്ങര ഞാൻ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുള്ളൂ. മറ്റുള്ള അതിനുശേഷം എന്താണ് വന്നത്, ഈ ഗോൾഡ് റിക്കവർ ചെയ്യുന്ന വിഷയങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അതിൻ്റെ പരമയാഥാർത്ഥ്യം അത്രയാണ്. അത് അന്വേഷണം ഇപ്പോഴും ഒരു പ്രാഥമിക ഘട്ടം മാത്രമേ എത്തപ്പെട്ടിട്ടുള്ളൂ, അവിടുന്ന് അങ്ങോട്ട് നീങ്ങുന്നില്ല എന്ന്. 6 മാസം കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് എന്താ പറഞ്ഞാൽ, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവിടുന്ന് മുങ്ങിയതാണ്. ഇതെല്ലാം കൂടി എടുത്തുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് ഞാൻ STPIക്കാരുടെ ഇതിലൊക്കെ അവരുടെയൊക്കെ ഒരു സംരക്ഷണത്തിൽ അങ്ങനെ കഴിയുകയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതാണ്, അതല്ല എന്ന് തെളിയിക്കുന്നത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, ആ പറയുന്നത് ഞാനാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ള ലെവലിൽ വന്നിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഓരോന്നും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ഗോൾഡ് നഷ്ടപ്പെട്ട് ഏതെങ്കിലും പാവപ്പെട്ട ആളുകളുടെ ഗോൾഡുകൾ നഷ്ടപ്പെട്ട് അതിൻ്റെ തത്തുല്യമായിട്ടുള്ള തുക എത്തിച്ച് കൊടുക്കാനുള്ള എന്ത് കാര്യം ഞാൻ ചെയ്യും, അതിന് ഒരു സംശയവുമില്ല. ഒരാൾക്കും ഞാൻ ഇപ്പം നിങ്ങളുടെ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള പറപ്പൂരുള്ള ഹോട്ടലിൽ നടത്തുന്ന ഒരു താത്തയുണ്ട്, അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 1 മാസം മുൻപേ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ പരാതി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവർ വീണ്ടും എന്നെ വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു ഇതാ ഈ ഒരു ടൈം തൊട്ട് ഞാൻ ചെയ്തു തുടങ്ങാം, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പണം സംഘടിപ്പിക്കലും മറ്റു കാര്യങ്ങളും ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ അത് കേസ് ഒത്തുതീർപ്പാക്കാനല്ല, ബാങ്കുമായി അത് ഒരു ഇതുമില്ല. ഞാൻ പറഞ്ഞു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ബാങ്ക് പോയിട്ട് എന്താച്ചാ പറഞ്ഞാൽ, കിട്ടിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കിട്ടിയില്ല എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. കാരണം കേസിൻ്റെ വഴിക്ക് നിന്നോട്ടെ, ഞാനത് കൊടുക്കുമ്പോൾ. താങ്കൾ പറഞ്ഞു ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ബാങ്കിലേക്ക് വേണ്ടിയിട്ട് ഗോൾഡ് പണയം വെച്ച് ബാങ്കിൻ്റെ കാര്യം അതല്ല ഞാൻ പറഞ്ഞല്ലോ. ഈ ഗോൾഡ് നഷ്ടപ്പെട്ടതല്ല, ഗോൾഡ് എവിടെയുള്ളത്? കോടതിയിലാണുള്ളത്. ഈ കേസ് ഇങ്ങനെ ലാഗ് ചെയ്ത് പോകുന്നതനുസരിച്ച് ആളുകൾക്ക് ഇത് കിട്ടാൻ അത്രത്തോളം കാലം പിടിക്കും. ഇത് കോടതി എന്താണ് വിധിയിടുക എന്ന് പറയാൻ പറ്റൂല. ഇത് ബാങ്കിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധിയിടും എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ബാങ്കിൻ്റേതായിട്ടാണെങ്കിൽ ഇപ്പോൾ ആളുകളെ സംബന്ധിച്ച് ബാങ്കിൽ നിന്ന് ഇത് തിരികെ കിട്ടും എന്നല്ലേ പറഞ്ഞത്. ഇതിപ്പോൾ കോടതി പറയുകയാണ് ഇത് ബാങ്കിൻ്റേതല്ല, ഇത് മാബൻ്റാണ് അല്ലെങ്കിൽ മറ്റുള്ള ഇതിൻ്റെ മറ്റുള്ള സ്ഥാപനങ്ങളുടെ ആണ് എന്ന് പറഞ്ഞാണ് കോടതി. അവരുടെയും കൂടി കേൾക്കൂലേ, ഇതൊരു ഭാഗം മാത്രമല്ലല്ലോ കേൾക്കുക, എല്ലാ ഭാഗങ്ങളും കേൾക്കും. അപ്പോൾ അത് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് അതായിട്ട് വരുന്നാൽ ആളുകൾക്ക് അവരുടെ പരാതി അവിടെ പരിഹരിക്കപ്പെടില്ലല്ലോ. അതാണ് ഞാൻ ഗോൾഡിൻ്റെ വിഷയം കൂടിയും ഇതിനകത്ത് പറഞ്ഞത്.
ഞാനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് ഓരോ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് അത് എനിക്ക് തീർക്കാൻ ഞാൻ ചെയ്തു കൊടുക്കും. ഞാനായിട്ടാണ് അത് ചെയ്തതെങ്കിൽ, കാരണം എന്നെ വിശ്വസിച്ചാണ് അത് ചെയ്തതെങ്കിൽ, ഞാനായിട്ടാണ് അത് വന്നതെങ്കിൽ, അവിടെ എല്ലാം ഞാനായിരുന്നു എന്നാണല്ലോ പറയുന്നത്. എന്ത്, ഓഡിറ്റർ ഞാനായിരുന്നു, പ്രസിഡൻ്റ് ഞാനായിരുന്നു, ക്ലർക്ക് ഞാനായിരുന്നു, സെക്രട്ടറി ഞാനായിരുന്നു, പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് ഞാൻ തന്നെയാണ് ഏറ്റെടുത്തോളാം. ഇങ്ങനത്തെ ബാങ്കുകൾ വേറെ ഏതെങ്കിലും കേരളത്തിലുള്ളതായിട്ട് അറിയോ? അത് ഒക്കെ അന്വേഷിച്ച് പോകേണ്ടി വരും. ഇപ്പം ഈ പറപ്പൂരിൽ തന്നെയാണ് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് ഉള്ളത്, ഈ സി പി എമ്മിൻ്റെ കീഴിലുള്ള വനിതാ സഹകരണ സംഘം നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല സംഘമാണ് എന്നുള്ള, അവിടെ തന്നെയാണ് ഇതുപോലത്തെ ഒരു ബാങ്ക്. അതിൻ്റെ ഒരു ആള് ഞാൻ തന്നെ ആയിരിക്കും, പക്ഷേ അത് എങ്ങനെയാണ് അത് അങ്ങനെ ആയി എന്നുള്ളതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതിന് മറുപടി പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണത്തിനും പൂർണ്ണമായി സഹകരിക്കുമെന്ന് ജബ്ബാർ പറയുന്നുണ്ടെങ്കിലും കേസ് എങ്ങും എത്തിയിട്ടില്ല. ക്യാമറമാൻ മാനു കോട്ടക്കലിനൊപ്പം സന്ദീപ് കെ നായർ.